എല്ലാവർക്കും നമസ്കാരം. ഖെദ എന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഡയറക്ടർ മനോജ് കന്ന നമ്മളോടൊപ്പം ഉണ്ട്. സർ നമസ്കാരം. നമസ്കാരം. സിനിമയുടെ പേരും സാറിന്റെ പേരും ഏകദേശം ഒരേപോലെ വരുന്നത്, എന്താണ് ഈ പേര്? പേര് ഖെദ. അത് പിന്നെ അതിന്റെ മീനിങ് ട്രാപ്പ് എന്നാണ്. ഓക്കേ. ഹിന്ദി വേർഡ്? അത് അല്ല, അതൊരു കന്നഡ വേർഡാണ്. കന്നഡ വേർഡ്. ഓക്കേ ഓക്കേ. ഒരു വലിയ ഒരു ഒരു കെണി. കെണി. ആ ഓക്കേ. അതിനാണ് സാറിന്റെ പേരിലുള്ള കന എന്ന? അത് എന്റേത് മനോജ് കാന. കാനന്റെ വീട്ടുപേരാണ്. ഓക്കേ ഓക്കേ. നമ്മുടെ പൈനൂർ പ്രദേശത്തെ ശരി ഒരു വീട്ടുപേരാണ് പഴയ. ഓക്കേ. പല രീതിയിൽ വ്യത്യസ്തങ്ങളായ പടങ്ങളാണ്. അപ്പൊ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു ഒരു മാനദണ്ഡം തന്നെ അതിന്റെ ഒരു സാമൂഹ്യ പ്രസക്തി നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുക. ഇപ്പൊ ചൈല്ഡ് ആയാലും അമീബ ആയാലും അതിനുശേഷം ചെയ്തിട്ടുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള കെഞ്ചിരി ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് മറ്റൊരു തരത്തിൽ, മറ്റ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഇത്. ഇത് കുറച്ചുകൂടെ വൈഡായി ഒരു ജനപ്രിയമായ രീതിയിലേക്ക് കൂടെ ഇതിന്റെ മേക്കിംഗ് മാറ്റിയിട്ടുണ്ട്. അതിന്റെ കാരണം അത് പിന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം നമ്മൾ ഇപ്പൊ ഈ കൊറോണന്റെ ഒക്കെ ഇടയിൽ വെച്ചിട്ടാണ് ഈ പടം ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ മൊത്തം ഒരു വീടിനകത്തുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ. അപ്പോ ഒരു വീടിനകത്ത് ഇങ്ങനെ ആളുകള്, ചുരുക്കം ഇതിൽ അത്രയേ ഉള്ളൂ ഫാമിലി, ഒരു കുട്ടിയും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് പോലും ഒരു വീടിനകത്ത് എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാര് വീർപ്പ് മുട്ടുന്നത്, എന്തൊക്കെയാണ് അവരെ പിന്നെ അലട്ടുന്നത്, ഇതൊക്കെ വളരെ പിന്നെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇതില് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ യഥാർത്ഥ അമ്മയും മകളും തന്നെയാണ് അമ്മയും മകളായിട്ട് വരുന്നത്. അപ്പം ആശ്രയിച്ച് ഓൾറെഡി നമുക്കറിയാം ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ മകളുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ സാർ എങ്ങനെയാണ് അവരെ ഒന്ന് അപ്രോച്ച് ചെയ്ത് ഇവരെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എൻട്രി എന്ന നിലയിലും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു അമ്മയും മകളെ കൊണ്ടുവരണം എന്നുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു ഈ കഥ റൈറ്റ് ചെയ്യുന്ന സമയത്ത്? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഇതിന്റെ കണ്ടന്റ് ആദ്യം പിന്നെ ചേച്ചിയോട് സംസാരിച്ചിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോ അതിനിടയിൽ പിന്നീട് ഈ കൊറോണന്റെ ഇടയിലാണ്, അതിന് കുറച്ച് മുന്നേ പറഞ്ഞതാണെങ്കിലും അതിന് ഈ കൊറോണക്ക് ഇടയിലാണ് ഞാൻ ഒരു പ്രാവശ്യം ഇത് വിശദമായി ഈ കഥയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോ വീട്ടിൽ പോയി സംസാരിച്ചു. ആ സമയത്തും ഈ മകളുടെ ക്യാരക്ടർ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നൊന്നും ധാരണ ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ഒരു ഒരു ഫ്രഷ് ആളായിരിക്കണം, ഫ്രഷ് ആർട്ടിസ്റ്റ് ആയിരിക്കണം, അതായിരിക്കും നന്നാവുക എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിലും. പക്ഷെ പിന്നെ ഉത്തരനെ കൊണ്ട് ചെയ്യിപ്പാ ഒരു ധാരണയില്ല നമ്മള്. പക്ഷെ അവിടെ എത്തി പരിചയപ്പെട്ട് അവരുടെ ഒരു ഒരു ഇൻവോൾവ്മെന്റും അവരുടെ ഒരു ഇടപെടലും കാര്യങ്ങളും ബോൾഡ്നെസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഒന്ന് ചോദിച്ചാലോ എന്ന് തോന്നി. അപ്പൊ ഞാനത് ആദ്യം അമ്മയോട് ചോദിക്കണോ അല്ലെ മകളോട് ചോദിക്കണോ എന്നൊരു ആശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാന് ജയിച്ചോട് തന്നെ ഞാനതൊന്ന് ഒരഭിപ്രായം ചോദിച്ചു. അപ്പൊ അപ്പോഴാണ് സത്യത്തിൽ ചേച്ചിയും ഇതിനെ കുറിച്ചൊന്ന് ആലോചിക്കുന്നത്, അല്ലാതെ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ അവളോട് തന്നെ ചോദിക്കുക, അവൾക്ക് താല്പര്യമാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പറഞ്ഞു. ശരത്തേട്ടനും അതേപോലെ തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് പിന്നെ പങ്കുവിന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ആ പിന്നെന്താ താല്പര്യക്കുറവ്, എനിക്ക് അത് പറ്റും, എന്താണ് ക്യാരക്ടർ? വളരെ ആവേശത്തോടു കൂടി അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, ഞാൻ വിശദമായി പറഞ്ഞു കൊടുത്തു. പിന്നെ അവളത് ഏറ്റെടുത്തു. അത് അങ്ങനെ തന്നെ അതേ വാക്ക് ഉപയോഗിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്, അവളെ ഏറ്റെടുക്കുകയാണ് ക്യാരക്ടർ. കാരണം വളരെ സീരിയസ് ആയതിനെ കുറിച്ച് ആലോചിക്കുന്നു, ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും, എന്നിട്ട് ചില ആ ക്യാരക്ടറിന്റെ സ്വഭാവത്തിനെ കുറിച്ചും അതിലെ ചില ട്വിസ്റ്റിനെ കുറിച്ചിട്ടും അമ്മയും മകളും തമ്മിലുള്ള റിലേഷനിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളതും ഇതിനെ കുറിച്ചും, അതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ടായത്, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും അറിയും. ആ സമയത്തല്ല ഞാൻ എന്റെ ചില തോന്നലുകൾ, എന്റെ ഒരു വിഷൻ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ബാക്കി അവരെന്നെയാണ് ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത്, വളരെ ഗംഭീരമായിട്ടുള്ള നല്ല പെർഫോമൻസ് ആയിരുന്നു. അതോടൊപ്പം ആ ക്യാരക്ടറിനോടുള്ള സമീപനം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള യഥാർത്ഥ അമ്മയും മകളും. ആശേഷിയും ഉത്രയും നല്ല ഫ്രണ്ട്ലി ആണ് നമ്മൾ കണ്ടിരിക്കുന്നതൊക്കെ പോലെ. അമ്മ അറിയാതെ ഒരു ടാപ്പിലേക്ക് വരുവാണ്. അപ്പൊ ഇവരുടെ ഈ യഥാർത്ഥതും ഈ ആക്ടിങ്ങും തമ്മിൽ ഒത്തിരി ചലഞ്ചിങ് ആയിരുന്നു ഇവര് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാനായിട്ട്. അല്ല, അത് പിന്നെ ഈ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ, കെണി എന്ന് പറയുമ്പോ തന്നെ അതിന്റെ രഹസ്യ
മനുഷ്യ സ്വഭാവത്തിലാണ് അതിന്റെ പവർ ഇരിക്കുന്നത്. അതാണ് ഏത് ഗണിയും അങ്ങനെയാണ്. അത് എത്രത്തോളം രഹസ്യമാവുന്നോ അത്രത്തോളം ആ കെണിക്ക് ബലം കൂടും. അപ്പൊ ഇത് അങ്ങനെയുള്ള ഒരു ഗണിയാണ്, അറിയാതെ പെട്ടുപോവുകയാണ്, അല്ലെങ്കിൽ അതൊരു ആക്രമണമായിട്ടാ മാറി വരിക. ഇങ്ങനെ അറിയാതെ പെടുന്നോണ്ടാണ് പലപ്പോഴും കെണിയായിട്ട് മാറി വരുന്നത്. അപ്പോ ഇത് അത്രയും രഹസ്യ സ്വഭാവം ഉള്ളതാണ്, പെട്ടുപോകുന്നു. നമ്മള് നിരന്തരം പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു, നമ്മൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില ട്രാപ്പുകളാണ് നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ രൂപപ്പെട്ട് വരുന്നത്. അപ്പൊ അതുപോലുള്ളൊരു ട്രാപ്പാണിത്. അത് ഇപ്പൊ അവരെ ലൈഫിൽ അമ്മയും മോളും അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നതും ഭയങ്കര രസമാണ് അവരുടെ ഒരു ഒരു ബന്ധം തന്നെ. സിനിമയിൽ വേറൊരു തരത്തിലാണ്, പല ലെയറിലാണ് സിനിമ പോകുന്നത്. അമ്മയും മോളും തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ ഈ സിനിമക്കകത്തുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ആ വ്യത്യസ്ത രീതിയിലേക്കൂടെ അത് സഞ്ചരിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ പോക്ക്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു പെൺമക്കളുള്ള ഏതൊരു അമ്മയും കണ്ടിരിക്കേണ്ട തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ സിനിമ എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ഇത് ഈ സൊസൈറ്റിയിൽ പൊതുവെ സ്ത്രീകൾക്ക് കുറേ തരത്തിലുള്ള എന്താ കെട്ടുപാടുകളുണ്ട്. അത് പിന്നെ അലിഖിതമായ കെട്ടുപാടുകളാണ്. അതിൽപ്പെട്ട് സ്ത്രീകൾ ഇങ്ങനെ നമ്മളിങ്ങനെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാന്നല്ലാതെ പലപ്പോഴും അതൊന്നും പല സ്ത്രീകൾക്കും ഇല്ല. അപ്പൊ ഇതിലിപ്പോ പ്രണയമാണ് ഇതിലകത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. സത്യത്തിൽ പ്രണയത്തിന് അങ്ങനെ പ്രായഭേദമൊന്നുമില്ല. ഏത് കാലത്തും നിങ്ങൾക്ക് ഒരു ഒരു ഏത് പ്രായത്തിലും തോന്നാവുന്ന ഒരു വികാരമായിരിക്കണം പ്രണയം. അതങ്ങനെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് തോന്നിയവരും ചിലപ്പോൾ അത് രഹസ്യമാക്കി വെക്കും, അല്ലെങ്കിൽ അത് മടക്കി വെക്കും, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് തീരുമാനിക്കും. ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവും. പക്ഷെ അതൊരു വലിയ എനർജിയാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ എനർജി തന്നെയാണ് പ്രണയം. അപ്പൊ അതിന് പ്രായഭേദമോ ഒരു ഇതും തടസ്സോ അല്ല, അങ്ങനെയാണ്. പക്ഷെ പലപ്പോഴും ഈ ചെന്നുപെടുന്നത് ചിലതൊക്കെ പല രീതിയിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ചില ഇടങ്ങളിലേക്കായി പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. സർവർണ്ണ, സ്ത്രീകൾക്ക് പല കെട്ടുപാടുകളും ഉണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മളെപ്പോഴും സ്ത്രീ സമത്വം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും സ്ത്രീകൾ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. എവിടെ ആരോട് പറയണം, തുറന്ന് പറയാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ വലിയൊരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ് വരുമ്പോൾ, സ്ത്രീ സമത്വം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെപ്പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഈ ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുമെങ്കിലും എന്നാൽ പല സ്ഥലങ്ങളിലും മൂടിവെക്കപ്പെട്ടുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ പറ്റി സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഇത് വളരെ കൃത്യമാണ്. അതായത് എല്ലാ ഒരു സ്ത്രീയുടെ ഉള്ളിൽ പോലും ഒരു പുരുഷൻ ഇരിപ്പുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് നമ്മുടെ സമൂഹം വളരെ പരമ്പരാഗതമായി ഉണ്ടാക്കി വെച്ച ഒരു പുരുഷനാണ് ഇരിക്കുന്നത്. പുരുഷന്റെ ഉള്ളിലും ഉണ്ട്, സ്ത്രീയുടെ ഉള്ളിലും ഈ ഒരു പരമ്പരാഗത പുരുഷൻ കൂടിയിരിക്കുന്നുണ്ട്. അതിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അവർ മുന്നോട്ട് വെക്കുന്ന ഒരുതരം കപടമായ സദാചാരമുണ്ട്. ഈ കപട സദാചാര ബോധമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും കാരണം യഥാർത്ഥത്തിൽ അതാണ്. അതുകൊണ്ടാണ് പിന്നെ എന്താ പറയാ, കഷായം കുടിപ്പിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഐസ്ക്രീമിൽ വിഷം ചേർക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞിനെ കടലിലേക്ക് വലിച്ചെറിയേണ്ടി വരുന്നത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള സർവ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായ ഒരു ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ എല്ലാം സ്ത്രീയുടെയും പുരുഷന്റെയും ഒക്കെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരുതരം പരമ്പരാഗത പുരുഷ ബിംബമാണ്. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതെല്ലാം അതിൽ ജാതി മതവും ഒന്നും വിഷയമല്ല. ഇപ്പോഴും ചില മതങ്ങളൊക്കെ ചില പൊതുപരിപാടിയിലൊക്കെ സ്ത്രീക്കും പുരുഷനും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. സ്ത്രീയുടെ സ്ത്രീകൾ ഇരിക്കുന്നതിന്റെ തൊട്ട് മുന്നില് മറ്റൊരു ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി പല പല ഇതും അങ്ങനെ ഇങ്ങനത്തെ പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ യാഥാസ്ഥിക പുരുഷത്വം നമ്മുടെ മനസ്സിൽ നിന്ന് മാറാത്തിടത്തോളം കാലം ഈ സ്വാതന്ത്ര്യമൊന്നും ഇവിടെ ഒരിക്കലും അതിൻ്റെതായ യഥാർത്ഥ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പ്രയാസമായിരിക്കും. അത് പക്ഷേ അതൊരു മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം കാലം മാറി 2022 നിൽക്കുന്നത്, ഇപ്പോഴും നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് പോലെ അതൊരു മാറാനുള്ള സാധ്യത. അത് ഈ സംസാരം മാത്രമേ ഉള്ളൂ. അവിടെയാണ് അതിന്റെ പ്രശ്നം. ഇപ്പോ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ
ഞാനിങ്ങനെ ഒരു 10-40 വയസ്സിൽ അല്ലെ 45-35 വയസ്സിൽ ഒരാളോട് പ്രണയം തോന്നുകയും ആ പ്രണയം തുറന്നു പറയുകയും അവർ തിരിച്ചത് പോസിറ്റീവായി എടുക്കുകയും ചെയ്താൽ നമുക്ക് പലപ്പോഴും അത് പുറത്തു പറയാൻ പറ്റില്ല. നമ്മളപ്പാണ് തടസ്സം നിർത്തും. അത് നമ്മളെ ഈ ബോധമാണ്. കാരണം അങ്ങനെ പാടില്ല എന്നൊക്കെ ഉള്ളത്, അങ്ങനെ ഒന്നും പാടാത്ത കാശ്യത്തില്ല ഇത്. നമ്മുടെ ഇത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു 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 സംഗതിയാണെന്ന്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലായാലും ഈ ഒരു സാധ്യത. പക്ഷെ അത് മാറി മാറി വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നിയമം മാറി. ഇപ്പം ഭർത്താവ് ഭാര്യ എന്നുള്ളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജീവിത പങ്കാളി ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവർന്നാണ്. അപ്പോ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവരും എന്നുള്ള രീതി ഓൾറെഡി നിയമപരമായിട്ട് തന്നെ മാറ്റി. അപ്പൊ എന്താണ്, ജീവിത പങ്കാളിയാണ്. അപ്പൊ അങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോ ഇത് മാറി മാറി ഈ മാറി മാറി വരുന്നതിനനുസരിച്ചിട്ട് നമ്മള് വളർന്നു വളർന്നു വരിക, നമ്മുടെ ജനാധിപത്യം വളരുക. പക്ഷെ സാർ, അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാല് കുടുംബ ബന്ധങ്ങൾക്കൊരു കോട്ടം തട്ടില്ലേ? ഒരു ജീവിത പങ്കാളി എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം അല്ലെങ്കിൽ സ്നേഹം കെയർ ഒക്കെ ഉണ്ടല്ലോ. ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു ഇത് നമ്മളില് എങ്ങനെയോ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു തെറ്റായ ധാരണയാണ്. കുടുംബത്തിനകത്ത് എല്ലാ ബന്ധത്തിന്റെയും അടിസ്ഥാനം സ്നേഹമായിരിക്കണം, പരസ്പര ബഹുമാനമായിരിക്കണം. അതിനിതൊന്നും തടസ്സമല്ല. എത്രത്തോളം ലിബറൽ ആവുന്നു അത്രത്തോളം സ്നേഹം ഇല്ലാതാവുന്നില്ല. സ്നേഹവും ബഹുമാനവും തന്നെയാണ് ഇതിന്റെ എല്ലാം ബേസ്. അല്ലാതെ അധികാരവും കരുത്തും അല്ല. ഈ ഭാര്യാഭർത്ത ബന്ധം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ അധികാരവും കരുത്തുമാണ് മേലെ നിൽക്കുന്നത്. അത് അതിൽ നിന്നുണ്ടാവുന്നത് ഒരു വിധേയത്വമാണ്. നേരാച്ച് വിധേയത്വം അല്ല വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്, അതുപോലെ ബഹുമാനമാണ് വേണ്ടത്. അപ്പൊ അതിന് ഇത്തരം കാര്യങ്ങൾ തടസ്സമല്ല. പക്ഷെ നമ്മുടെ മനസ്സിലുള്ളൊരു ബോധം ഈ കുടുംബബന്ധം മൊത്തം തകർന്നു പോവോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതും ഒരു ഒരു യാഥാസ്ഥിക ചിന്തയുടെ ഭാഗമാണ്. സ്നേഹമുണ്ടോ? അതുപോലെ ഭാര്യാഭർത്ത ബന്ധം എന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടാകണം, പ്രണയം ഉണ്ടാകണം, സെക്സും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പരസ്പര സൗഹൃദവും ഒരു ഒരു അടുപ്പം ഒക്കെയാണ് ഒന്നായി തീരലാണ് യഥാർത്ഥത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്നത്. അല്ലാതെ ഈ വിധേയത്വം അല്ല, അതാണ് അതിന്റെ സംഗതി. അപ്പോ ഇതൊക്കെ ഒരു വലിയ ചേഞ്ച് ആണ്. ഭർത്താവ് ഇല്ല ഇനി മുതൽ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു 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 മുന്നേറ്റം തന്നെയാണ്. അതിന് ഞാൻ അങ്ങനെയാ കാണാൻ ആഗ്രഹിക്കുന്നത്. അതിന് സപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ വരുന്നത്. അത് ഏറ്റവും കറന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ സിനിമ ചെല്ലാൻ പോകുന്നത്. മൊബൈൽ ഫോൺ ആണ് ഇതിനകത്ത് ഒരു മെയിൻ ആയിട്ടും ഒരു ഇൻസിഡന്റിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഈ കഥ. അങ്ങനെയാണ് വരുന്നത്. മൊബൈൽ ഫോണിന്റെ ഒരു ഉപയോഗം നമുക്ക് പണ്ട് ഇപ്പോഴത്തെ ഒരു കുഞ്ഞുകുട്ടിയോട് എന്താന്ന് ചോദിച്ചാൽ അവൻ പറയും മൊബൈലിലെ കാര്യങ്ങൾ. അപ്പൊ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് മനുഷ്യ ജീവിതത്തിന് അത്രത്തോളം ശരിക്കും പറയാം ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ വേണ്ടിട്ട്. ഇത് ശരിക്കും ഒരു ശരിക്കും നടന്ന സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് ചെയ്തതാണോ സാർ? അതിന്റെ ഒരു സംഗതി, മൊബൈൽ നമുക്ക് ആർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്റെ ചില ആളുകൾ എനിക്കറിയാം, മൊബൈൽ വന്ന ഘട്ടത്തിലൊക്കെ ഞാൻ മൊബൈൽ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ, അവർക്ക് ഇന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ മാറ്റിനിർത്താൻ പറ്റുന്ന സാധനമല്ല. ഇതിനൊരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെല്ലാം നമ്മുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിനപ്പുറത്ത് മറ്റു ചില കാര്യങ്ങളും കൂടി ഉണ്ട്. അതും അതിനെ നമ്മൾ തിരിച്ചറിയാനും പറ്റണം. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവണം. അപ്പൊ ഇതിൽ ഇപ്പോ പിന്നെ മൊബൈലിന്റെ ഒരു പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമക്കകത്ത് ഇപ്പൊ മൊബൈൽ ചിലപ്പോൾ ഹാങ് ആവാറുണ്ട്, വൈറസ് ഒക്കെ എന്ന് പറഞ്ഞ പോലെ ഈ മൊബൈൽ തന്നെ ഒരു കുടുംബത്തിനകത്ത് ഒരു വൈറസ് ആവുകയാണ്. അങ്ങനെ നമുക്കതിനെ കാണാൻ പറ്റും. മൊത്തം ഓരോ കുടുംബത്തിനകത്ത് തന്നെ ഒരു മൊബൈൽ എന്ന് പറഞ്ഞത് അവരെ കൂട്ടുകാരനാണ്, കാമുകിയാണ്, ഭർത്താവാണ്, സഹോദരനാണ്, ഇത് ഇതെല്ലാം തീരാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ മൊബൈൽ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, അവിടെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഓരോരാൾക്കും മൊബൈൽ ഉണ്ടെങ്കിൽ ഓരോ കൂട്ടുണ്ട്. അപ്പൊ ഓരോ തുരുത്തുകളായി ഒരു വീട്ടിനകത്ത് തന്നെ പല തുരുത്തുകൾ രൂപപ്പെടുക. അതിന്റെ എല്ലാം നടുവിൽ നിൽക്കുന്നത് ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോ വലിയ പ്രാധാന്യമുണ്ട് പറയാൻ ഉള്ളൊരു വലിയൊരു അവസ്ഥ. ഞാൻ മുമ്പുള്ള പടങ്ങളെല്ലാം മറ്റൊരു രീതിയിൽ പോയ പടങ്ങളാണ്. ഇതാണ് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതി ട്രാക്കിലൂടെ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബെൻസി പ്രൊഡക്ഷൻസ്, അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ബെൻസി പ്രൊഡക്ഷൻസിന്റെ അബ്ദുൽ നാസർ സാറ്, ഇപ്പൊ ഞാൻ ബോസ് എന്നാണ് വിളിക്കുക. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പിന്തുണ ഞാൻ പല പ്രൊഡ്യൂസർമാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിനെല്ലാം വ്യത്യസ്തമായിട്ട്
എല്ലാ നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലൊന്നും ഇടപെടാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, എന്നാൽ ക്രിയേറ്റീവായ ചില നിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് തന്നു ഒക്കെ ചെയ്തെടുക്കാൻ ഭയങ്കരമായൊരു സപ്പോർട്ട് സാറിൻ്റെ ഭാഗത്തുണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ഇത്ര ഭംഗിയായിട്ട് പറയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വൈഡായിട്ട് തന്നെ റിലീസ് ചെയ്യണം, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ സിനിമ കാണണമെന്നും സാറിൻ്റെയും കൂടെ ഒരു നിർബന്ധമാണ്. അപ്പം ഈ സിനിമ തിയേറ്ററിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും സാർ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് തിയേറ്റർ റിലീസിലേക്ക് വന്നു കഴിയുമ്പോൾ? ഇത് നമ്മുടെ ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. ഈ കഷായത്തിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ആക്രമണങ്ങളൊക്കെ ഒരു നമ്മൾ അപ്രതീക്ഷിതമായി നടക്കുന്ന അതിഭീകരമായ സംഭവങ്ങളുടെ ഒക്കെ ഒരു പശ്ചാത്തലം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് തിരിച്ചറിയാനുള്ള ഒരു വലിയൊരു ഒരു മാധ്യമമായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ട് ഈ സിനിമയെ കാണണം. എല്ലാ ആളുകളും ഈ സിനിമ കാണണം, എൻജോയ് ചെയ്യണം. നമ്മൾ പലതിനെയും അതിൻ്റെ നേരായ അർത്ഥത്തിൽ നമ്മൾ വിശകലനം ചെയ്യണം. എവിടെയൊക്കെ കെണികളുണ്ട് അത്യാവശ്യം ഈ സിനിമയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം സാർ വളരെ സന്തോഷം, സിനിമ നല്ല വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.